നമസ്കാരം. പ്ലസ് വൺ ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഏർലി ഹ്യൂമൻസിൻ്റെ അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യൻ്റെ റെസിഡൻസ് അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ജീവിത രീതികൾ എന്തൊക്കെയാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ഏർലി ഹ്യൂമൻസ് ഫ്രം ട്രീസ് ടു കേവ്സ് ആൻഡ് ഓപ്പൺ എയർ സൈറ്റ്സ്. ആദ്യം മരങ്ങളിൽ, പിന്നീട് എന്ത് ചെയ്തു, ഗുഹകളിലേക്ക്, പിന്നീട് തുറന്ന പ്രദേശങ്ങളിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ എത്തപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു രീതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നോക്കുന്നത് ബൈ പ്ലോട്ടിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർട്ടിഫാക്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് ദ ഹോമിനിഡ്സ്. ഹോമിനിഡ്സ് പോലെയുള്ള ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ഹോമിനിഡ്സ് പോലുള്ള ആദ്യ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആർട്ടിഫാക്റ്റുകളെയാണ്, അതായത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒബ്ജെക്ട്സിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്ന ആർട്ടിഫാക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ടൂൾസ്, പെയിൻറ്റിങ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആർട്ടിഫാക്റ്റുകൾ എന്ന പേരിൽ വിളിക്കും. അപ്പോൾ ഈ ആർട്ടിഫാക്റ്റുകൾ എവിടെ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ ആ പ്രദേശങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചുള്ള ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബൈ പ്ലോട്ടിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർട്ടിഫാക്ട്. ആർട്ടിഫാക്ട്സ് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഉണ്ടോ ആ ശേഷിപ്പുകൾ എവിടെ നിന്നൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ടോ ആ പ്രദേശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, മനുഷ്യൻ്റെ ആദ്യ മനുഷ്യൻ്റെ ആ താമസ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നത്. തൗസൻഡ് ഓഫ് ഫ്ലേക്ക് ടൂൾസ് ആൻഡ് ഹാൻഡ് ആക്സസ് ഹാവ് ബീൻ എക്സ്കവേറ്റഡ് അറ്റ് കിലോംബെ ആൻഡ് ഒളോർഗസൈൽ ബോത്തർ ഇൻ കെനിയ. കെനിയയിലെ രണ്ട് പ്രദേശങ്ങളാണ്, ഒന്ന് ഒളോർഗസൈൽ എന്ന് പറഞ്ഞ പ്രദേശവും രണ്ട് കിലോംബെ എന്ന് പറഞ്ഞ പ്രദേശവും. ഏതൊക്കെയാണ്? ഒളോർഗസൈലും കിലോംബെയും. ഈ രണ്ട് പ്രദേശങ്ങളിലും തൗസൻഡ്സ് ഓഫ് ഫ്ലേക്ക് ടൂൾസ്. ഫ്ലേക്ക് ടൂൾ എന്ന് വെച്ചാൽ പാളികൾ കൊണ്ടുണ്ടാക്കിയ, അതായത് കരിങ്കല്ലിനെ പീസ് പീസാക്കി പാളികളാക്കി എടുക്കുന്ന കല്ലുകളാണ് നമ്മൾ ഫ്ലേക്ക് ടൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫ്ലേക്ക് ടൂൾസും ഹാൻഡ് ആക്സും. ഹാൻഡ് ആക്സ് എന്ന് വെച്ചാൽ കൈമഴുവ് അല്ലെങ്കിൽ കൈക്കോടാരിയും നമുക്ക് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വരുന്ന സാധനങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ കെനിയയിലെ രണ്ട് പ്രദേശങ്ങളായിരുന്ന കിലോംബെ പിന്നെ ഒളോഗർസൈൽ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇൻ സം ഏരിയാസ് ഫുഡ് റിസോഴ്സസ് വെയർ അബാൻഡൻ ആൻഡ് പീപ്പിൾ വിസിറ്റഡ് റിപ്പീറ്റ്ലി. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ആഹാര സാധനം കൂടുതലായിട്ട് ഉള്ളത് ആ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യും ഏർലി മെൻ പൊയ്ക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ റിപ്പീറ്റഡ്ലി വിസിറ്റ് എന്നാണ്, എപ്പോഴും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ആ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടെ നിന്ന് ആഹാരം കളക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക, ആദ്യകാല മനുഷ്യൻ താമസിക്കുന്ന എവിടെയായിരുന്നു, ട്രീയിലായിരുന്നു. നമ്മൾ നമ്മളിതിന് മുന്നേ ആസ്ട്രേലിയോപിത്തക്കസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. ആസ്ട്രേലിയോപിത്തക്കസ് ഒക്കെ ആണെങ്കിൽ ഒരു ആൾക്കുരങ്ങിനോട് സാമ്യമുള്ള നാല് കാലിലൊക്കെ നടന്ന ജീവജാലങ്ങളാണ്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യപ്പെട്ടു, ഫുൾ ടൈം അവരെവിടെയായിരുന്നു, ഈ പറയുന്ന ട്രീകളുടെ മുകളിലായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ആ ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് നമ്മൾ മനുഷ്യൻ പിന്നെ കേവ്സിലേക്കും പിന്നെ അതുപോലെ ഇപ്പം തന്നെ ഓപ്പൺ ഏരിയാസിലേക്കൊക്കെ മാറി വരുന്നത്. അപ്പം നമ്മൾ ഈ മനുഷ്യൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത് മനുഷ്യൻ തന്നെ വലിച്ചെറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഉപയോഗിച്ച ശേഷം അവിടെ എവിടെ കിട്ടിയിരുന്ന ആർട്ടിഫാക്റ്റുകൾ, അവശിഷ്ടങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ ആ പ്രദേശങ്ങളെല്ലാം മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥകളായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആർട്ടിഫാക്റ്റ് എന്താണെന്ന് പരീക്ഷിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫാക്റ്റ് എന്ന് വെച്ചാൽ ദ ഒബ്ജെക്ട്സ് ദാറ്റ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്, ആർട്ടിഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ടൂൾസ്, പെയിൻറ്റിങ്സ് എക്സെട്ര, പെയിൻറ്റിങ്ങുകൾ, ടൂളുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ കെനിയയിൽ നിന്ന് നമുക്ക് കെനിയിൽ രണ്ട് പ്രദേശങ്ങൾ, കിലോംബെയും പിന്നെ ഒളോഗസൈൽ എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഹാൻഡ് ആക്സ്, കൈക്കോടാലിയും അതിനോടൊപ്പം തന്നെ ഫ്ലേക്ക് ടൂൾസ്, കരിങ്കൽ പാളികൾ ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ തുടങ്ങിയ ആയുധങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പൊതുവേ മനുഷ്യൻ്റെ ഒരു സ്വഭാവം വച്ചിട്ട് ഫുഡ് റിസോഴ്സസ് അല്ലെങ്കിൽ ആഹാരം ധാരാളമായിട്ട് ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഫുഡ് റിസോഴ്സസ് വെയർ അബാൻഡൻ ആൻഡ് പീപ്പിൾ വിസിറ്റഡ് റിപ്പീറ്റ്ലി. ഏത് പ്രദേശത്താണോ ആഹാരം ധാരാളമായിട്ടുണ്ടായിരുന്നത് ആ പ്രദേശങ്ങളിലേക്ക് മനുഷ്യൻ ഇടയ്ക്കിടയ്ക്കില്ല റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ആ പ്രദേശങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു എന്ന് പറയാം. ഇനി പീപ്പിൾ വുഡ് ലീവ് ട്രേസസ് ഓഫ് ദർ ആക്ടിവിറ്റീസ് ആൻഡ് പ്രസൻസ് ഇൻക്ലൂഡിങ് ആർട്ടിഫാക്ട്. ഈ ആഹാരമുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് പോവുകയും അവിടെ അവരുടെ അവശേഷിപ്പുകൾ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ ദ ലീവ് ട്രേസസ് ഓഫ് ദർ ആക്ടിവിറ്റീസ് ആൻഡ് പ്രസൻസ്. അവിടെ അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ട് അവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇവർ കൊണ്ടുപോകുന്ന ടൂൾസും സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവിടെ ഇടുകയൊക്കെ ചെയ്യും. ദ ഡെപ്പോസിറ്റ് ആർട്ടിഫാക്ട് വുഡ് അക്യുമുലേറ്റ് ഇൻ വൺ പ്ലേസ്. ഈ അവശിഷ്ടങ്ങളെല്ലാം എന്ത് ചെയ്യും, ഒരു പ്രദേശത്ത് കുന്നുകൂടി കിടക്കുകയും ചെയ്യും. ദ പ്ലേസസ് വെയർ ലെസ് വിസിറ്റഡ് വുഡ് ഹാവ് ഫ്യുവർ ആർട്ടിഫാക്ട്. ഇനി വല്ലപ്പോഴും മാത്രം സന്ദർശിക്കുന്ന പ്രദേശത്താണെങ്കിൽ ആയുധങ്ങൾ വളരെ കുറച്ച് മാത്രമേ കാണൂ.
ഇപ്പോൾ മനുഷ്യൻ പോകുന്ന വഴിക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഫുഡ് സാധനങ്ങളുണ്ടെങ്കിൽ എന്നും ടൂൾസ് കൊണ്ടുപോകാനൊക്കെ മടിച്ചിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും, ആയുധങ്ങൾ ആ പ്രദേശത്ത് തന്നെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ വച്ചിട്ട് തിരികെ ഗുഹയിലേക്ക് എവിടെയും വരും. പിന്നീട് പോയിട്ട് വീണ്ടും ആഹാരം കളക്ട് ചെയ്യുമ്പോഴേക്കും ആ ടൂൾസ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ടൂൾസുകൾ ധാരാളമായിട്ട് ഭക്ഷണം കിട്ടിയിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഹ്യൂജ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന രീതിയിൽ അവിടെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ച് ആഹാരം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ദ ആർട്ടിഫാക്ട് മേ ഹാവ് ബീൻ സ്കാറ്റേഡ് ഓവർ ദ സർഫേസ്. ഈ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുകയൊന്നുമില്ല, ഈ ആർട്ടിഫാക്റ്റുകൾ എന്ത് ചെയ്യും, സർഫസിൽ അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ പ്രതലത്തിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കും. അപ്പോൾ ഈ എവിടെ നിന്നാണോ ഏറ്റവും കൂടുതൽ ആർട്ടിഫാക്റ്റ് കിട്ടിയത് ആ പ്രദേശങ്ങളായിരിക്കും മനുഷ്യൻ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത്. ബിറ്റ്വീൻ 4 ലാക്ക് ആൻഡ് 1,25,000 ഇയേഴ്സ് എഗോ കേവ്സ് ആൻഡ് ഓപ്പൺ എയർ സൈറ്റ്സ് ബിഗാൻ ടു ബി യൂസ്ഡ്. ഏകദേശം 4 വർഷത്തിനും 120,000 വർഷത്തിനും ഇടയിലാണ് മനുഷ്യൻ എന്ത് ചെയ്യപ്പെടുന്നത്, കേവുകളും ഓപ്പൺ എയർ സൈറ്റ്സും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. അതുവരെ മനുഷ്യൻ എങ്ങനെയായിരുന്നു, ഈ കേവുകളോ ഓപ്പൺ എയർ സൈറ്റോ ഒന്നും ഉപയോഗിക്കാതെ പ്രധാനമായിട്ടും മരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുള്ള മരങ്ങളുടെ മുകളിലാണ് താമസിച്ചിരുന്നത്. ഏകദേശം 400,000 വർഷത്തിന് മുമ്പ് 120,000 വർഷത്തിനും ഇടയിലാണ് മനുഷ്യൻ എന്ത് ചെയ്യപ്പെടുന്നത്, കേവുകൾ ഓപ്പൺ ഏരിയാസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. പീപ്പിൾ വുഡ് ലീവ് ട്രേസസ് ഓഫ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് പ്രസൻസ് ഇൻക്ലൂഡിങ് ആർട്ടിഫാക്ട്. എവിടെയാണോ ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നത് ആ പ്രദേശങ്ങളിൽ മനുഷ്യൻ അവൻ്റെ ശേഷിപ്പുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമുക്ക് എന്തും പറയാം, ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ടൂൾസ് എവിടെ നിന്നാണോ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് ആ പ്രദേശങ്ങളിൽ മനുഷ്യൻ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുകയും ആ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് ആഹാരം കിട്ടുകയും ചെയ്തിരിക്കാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആഹാരം എവിടെ നിന്ന് കിട്ടുന്നോ അവിടെയായിരിക്കും എന്ത് ചെയ്യപ്പെടുന്ന മനുഷ്യൻ താമസം ഉറപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയ എന്തായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഒരു റെസിഡൻസ് അല്ലെങ്കിൽ അവരുടെ വീട് പോലെ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന പ്രദേശമായിട്ട് മാറിയിരിക്കും. അപ്പോൾ കുറച്ച് അവശിഷ്ടങ്ങളാണ്, കുറച്ച് ആർട്ടിഫാക്റ്റാണ് കിട്ടിയെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് മനുഷ്യൻ വരണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന അല്ലെങ്കിൽ ആഹാരം വളരെ കുറവുള്ള പ്രദേശങ്ങളായിരിക്കും. എങ്ങനെയായാലും ഈ കിട്ടുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ഭൂമിയിലെ പല ഭാഗങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ പ്രദേശങ്ങൾ മനുഷ്യൻ്റെ വാസസ്ഥലമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. 400,000 മുതൽ 120,000 വർഷങ്ങൾ വരെയുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, ഓപ്പൺ എയറുകളും കേവ്സും എല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ഇൻ ദ ലെസേറെറ്റ് കേവ് ഇൻ സതേൺ ഫ്രാൻസിലെ ഒരു ഗുഹയാണ് ലെസാറെറ്റ് എന്ന് പറഞ്ഞ സ്ഥലം. ലെസാറെറ്റ് കേവ്, ലെസാറെറ്റ് ഗുഹയിൽ A 12x4 meter shelter was built opposite against the cave wall. ഈ കേവ് വാളിന് ഓപ്പോസിറ്റ് ആയിട്ട്, ഗുഹയുടെ ഉള്ളിലെ ആ ഒരു ഭിത്തിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 12x4 meter ഷേപ്പിൽ ഒരു ഷെൽട്ടർ, ഒരു എന്താണ് ഒരു വീട് പോലൊരു സാധനം ആരുണ്ടാക്കിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇൻസൈഡ് ഇറ്റ് വേ 2 herds ആൻഡ് എവിഡൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫുഡ് സോഴ്സസ്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഷെൽട്ടറിനകത്ത് നോക്കിയാൽ 2 herds, 2 ഞെരിപ്പോടുകളും, തീറ്റ കത്തിക്കാൻ ആവശ്യമുള്ള ഞെരിപ്പോടുകളും, ദെൻ എവിഡൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫുഡ് സോഴ്സസ്, ഫുഡ് സോഴ്സിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ നമുക്ക് അതിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ഈ ബോൺസോ അല്ലെങ്കിൽ എന്താണ് മുള്ളുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കുരുക്കൾ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ സ്ഥലം നോക്കുക. ടെറ അമാറ്റ ഇൻ സതേൺ ഫ്രാൻസിൽ മറ്റൊരു സ്ഥലമുണ്ട്, ടെറ അമാറ്റ എന്ന് പറഞ്ഞ സ്ഥലം. ടെറ അമാറ്റയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫ്ലിംസി ഷെൽട്ടേഴ്സ് വിത്ത് റൂഫ് ഓഫ് വുഡ് ആൻഡ് ഗ്രാസ് വെയർ ബിൽറ്റ് ഫോർ എ ഷോർട്ട് ടൈം സീസണൽ വിസിറ്റ്. അവിടെ നിന്ന് നമുക്കൊരു ഷെൽട്ടർ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഫ്ലിംസി ഷെൽട്ടറാണ്. ഫ്ലിംസി ഷെൽട്ടർ എന്ന് വെച്ചാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. വിത്ത് റൂഫ്സ് ഓഫ് വുഡ് ആൻഡ് ഗ്രാസ്, അതായത് വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, പെട്ടെന്ന് നശിച്ചു പോകുന്ന തരത്തിലുള്ള വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റൂഫും അതിന് മുകളിൽ ഗ്രാസ് പുല്ലൊക്കെ വെച്ചിട്ട് ഒരു ഷോർട്ട് ടൈമിന് താൽക്കാലികമായിട്ട് വസിക്കാൻ ആവശ്യമായ രീതിയിൽ, പിന്നെ സീസണൽ വിസിറ്റും വല്ലപ്പോഴും വന്നു പോകുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ഷെൽട്ടർ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ടെറ ആംറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും പീസസ് ഓഫ് ബേക്ക്ഡ് ക്ലേ, അതായത് കളിമണ്ണ്, ചുട്ട കളിമണ്ണിൻ്റെ അവശിഷ്ടങ്ങൾ, ആൻഡ് ബേൺഡ് ബോൺ, അതായത് എല്ലുകൾ, ചുട്ട എല്ലുകൾ അല്ലെങ്കിൽ തീയിൽ ചുട്ടെടുത്ത എല്ലുകളുടെ അവശിഷ്ടങ്ങൾ, എലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ്, അതിനോടൊപ്പം തന്നെ സ്റ്റോൺ ടൂളുകൾ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, ഇതെല്ലാം നമുക്ക് ദേ ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് സം സൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ചില സൈറ്റുകളിൽ നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, സ്റ്റോൺ ടൂൾസ് ഉണ്ട്, പിന്നെ ബേൺഡ് ബോൺ, അതായത് ആത്തി കത്തിയ അവശിഷ്ടങ്ങളിൽ കത്തിച്ച രീതിയിലുള്ള ബോണുകളുണ്ട്, പിന്നെ ബേക്കഡ് ക്ലേ, ചുട്ടെടുത്ത കളിമണ്ണ്, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി ഡു നോട്ട് നോ ദീസ് വെയർ ദ റിസൾട്ട് ഓഫ് എ നാച്ചുറൽ ബുഷ് ഫയർ ഓർ വോൾക്കാനിക് എറപ്ഷൻ ഓർ കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ. പക്ഷേ നമുക്കിതുവരെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല,
ഇത് എന്തിൻ്റെ രീതിയിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ഒരു അവശിഷ്ടങ്ങളോട് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ട് ബുഷ് ഫയർ ഒരു കാട്ടുതീ കൊണ്ടുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് വന്ന ലാവയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായതായിരിക്കാം. അതല്ലെങ്കിൽ കൺട്രോൾഡ് യൂസ് ഓഫ് ഫയർ, അവർ മനുഷ്യൻ തീ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടുണ്ടായ ചേഞ്ചസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായൊരു ഐഡിയ അതിനെക്കുറിച്ച് ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ മനുഷ്യൻ്റെ റെസിലൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 400,000 വർഷം മുതൽ 125,000 വർഷം വരെയുള്ള കാലഘട്ടത്തിലാണ് ഓപ്പൺ സോറി കേവുകളിലേക്കും പിന്നീട് ഓപ്പൺ എയറിലേക്കും മനുഷ്യൻ പോകുന്നത്. അപ്പോൾ കേവുകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. കേവുകളെക്കുറിച്ചുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത് ലെസാറെറ്റ് കേവ്, സദേൺ ഫ്രാൻസിലെ ലെസാറെറ്റ് എന്ന് പറയുന്നൊരു കേവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് കേവ് വാളിനോട് ഗുഹാഫിത്തിക്ക് ഓപ്പോസിറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷെൽട്ടർ പണിഞ്ഞിട്ടുണ്ട്. 12x4 12x4 രീതിയിൽ അത്രയൊരു വിസ്താരത്തിലാണ് ആ ഷെൽട്ടർ പണിഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ടു ഹേർട്സ് എന്ന് വെച്ചാൽ ഞെരിപ്പോടുകൾ, ഞെരിപ്പോടെന്ന് വെച്ചാൽ തീയിട്ട് കത്തിക്കുന്നതിലുള്ള ഞെരിപ്പോടുകൾ കാണാൻ പറ്റും. പിന്നെ ഫുഡ് സോഴ്സിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ടെറാംറ്റ എന്ന് പറഞ്ഞ സദേൺ ഫ്രാൻസിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശമുണ്ട് ടെറാംറ്റ. ടെറാംറ്റയിലാണെങ്കിൽ എന്ത് കാണാൻ പറ്റും, ഫ്ലിമ്മി ഷെൽറ്റേഴ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അതായത് വുഡും ഗ്രാസും ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഷെൽട്ടർ കാണാൻ പറ്റും. അത് എന്തിനെ സൂചിപ്പിക്കുന്നു, സീസണൽ വിസിറ്റിനെ, വല്ലപ്പോഴുമുള്ള വിസിറ്റിനെ സൂചിപ്പിക്കുന്ന സ്ഥലമാണ്. അതായത് പെർമനൻ്റ് ആയിട്ട് അവിടെ താമസിക്കുന്നില്ല, വല്ലപ്പോഴൊക്കെ മനുഷ്യൻ വന്ന് താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന താരതമ്യേന പെട്ടെന്ന് നശിച്ചു പോകുന്ന വസ്തുക്കൾ വെച്ചിട്ടാണ്, വുഡ് ഗ്രാസ് തുടങ്ങിയ വസ്തുക്കൾ വെച്ചിട്ടുള്ള ഷെൽട്ടർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ടെറാംറ്റയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് സൗത്ത് ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിൽ നിന്നും ബേക്ക്ഡ് ക്ലേ ചുട്ടെടുത്ത കളിമണ്ണ് കാണാൻ പറ്റും. ബേൺഡ് ബോൺ ചുട്ടെടുത്ത്, അതേപോലെ തന്നെ തീയിൽ എന്താണ് എരിച്ച രീതിയിലുള്ള ബോണുകൾ, അസ്ഥികൾ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് സ്റ്റോൺ ടൂൾസ്, ഇതെല്ലാം നമുക്ക് സൗത്ത് ആഫ്രിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ചിലപ്പോൾ കാട്ടുതീയുടെ അവശിഷ്ടങ്ങൾ, കാട്ടുതീ മൂലമുണ്ടായതോ അല്ലെങ്കിൽ എന്താണ് അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതോ, അതല്ലെങ്കിൽ തീയുടെ ഉപയോഗം മൂലമുണ്ടായതുമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മൂന്ന് ഓപ്ഷൻസ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ദ യൂസ് ഓഫ് ഫയർ. യൂസ് ഓഫ് ഫയർ എന്ന് വെച്ചാൽ തീ കൊണ്ടുള്ള ഉപയോഗം, മനുഷ്യന് തീ കണ്ടുപിടിച്ചത് മനുഷ്യൻ്റെ ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ടാണ് നമ്മൾ യൂസ് ഓഫ് ഫയറിനെ വിളിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫയർ കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ തീ കിട്ടിയതിന് ശേഷം മനുഷ്യൻ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ പറയുന്നത്. ടു പ്രൊവൈഡ് വാംത്ത് ആൻഡ് ലൈറ്റ് ഇൻ സെറ്റ് കേവ്സ്, കേവിൽ അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് എന്ത് ചെയ്യാനായിട്ട്, ഒരു ലൈറ്റ് ഉണ്ടാക്കാനായിട്ട്, വെളിച്ചം, വെളിച്ചത്തിന് വേണ്ടിയിട്ടും വാംത്ത്, ഒരു ചൂടുണ്ടാക്കാനും എന്ത് ചെയ്യപ്പെട്ടു മനുഷ്യന് തീ കൊണ്ട് സാധിച്ചു. അല്ലെങ്കിൽ ക്ലൈമറ്റ് കണ്ടീഷൻസിൽ ഭയങ്കര തണുപ്പുള്ള സമയത്തൊന്നും ഗുഹയ്ക്ക് താമസിക്കാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യപ്പെട്ടു, ഈ ഒരു ലൈറ്റ് സോറി ഈ ഒരു വാമർ കണ്ടീഷൻ കുറേ കൂടെ ചൂടുണ്ടാക്കിയെടുക്കാനും പിന്നെ ഗുഹയ്ക്കകത്ത് വെളിച്ചം കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള ജീവജാലങ്ങളെയൊക്കെ പുറത്താക്കാനൊക്കെ ആയിട്ട് മനുഷ്യനത് ഉപയോഗിച്ചു. ടു ഹാർഡൻ വുഡ്, തടി ചില തടികളെ എന്ത് ചെയ്യാൻ, ഹാർഡൻ ആക്കാനായിട്ട്, കുറേ കൂടെ കൂർപ്പിക്കാൻ. അല്ലെങ്കിൽ എപ്പോഴും ഈ സ്റ്റോൺ ടൂൾസ് ഒന്നും ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, എല്ലാ മരങ്ങൾ മരത്തിൻ്റെ കൊമ്പുകളൊന്നും മിനുസപ്പെടുത്താനോ അല്ലെങ്കിൽ മുറിച്ചെടുക്കാനോ സാധിക്കത്തില്ല. അപ്പോൾ കുറേ കൂടെ ഹാർഡർ ആക്കാനായിട്ട്, തടിയെ കുറേ കൂടെ ഹാർഡ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു, തീ ഉപയോഗിച്ചു. ടു സ്കെയർ അവേ ഡേഞ്ചറസ് അനിമൽസ്, അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളെ, ഇപ്പോൾ കടുവ, പുലി തുടങ്ങിയ ജീവികളെയൊക്കെ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ അവയുടെ ആക്രമണത്തിന് രക്ഷപ്പെടാനായിട്ട് തീ മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ ഫോർ കുക്കിംഗ്, ആഹാരം പാകം ചെയ്യാനായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. ഫോർ ഫ്ലൈക്കിംഗ് ടൂൾസ്, അതോടൊപ്പം തന്നെ പാളികളായിട്ടുള്ള ടൂൾസിനെ രൂപപ്പെടുത്തിരുന്നു. അപ്പം ഒരു വലിയ കമ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ അതിനെയൊക്കെ പിളർന്നെടുക്കുന്നതിന് നമ്മൾ ഫ്ലൈക്കിംഗ് എന്ന് പറയുന്നത്, പിളർപ്പ് സാധനങ്ങളതിൻ്റെ ഫ്ലൈക്കിംഗ് എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമ്മൾ സ്റ്റോണിനെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോണുകളോ അല്ലെങ്കിൽ തടികളോ ഒക്കെ പിളർന്നെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു, തീ ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ 5 പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, ഫസ്റ്റ് ടു പ്രൊവൈഡ് വാംത്ത് ആൻഡ് ലൈറ്റ്, ചൂടും വെളിച്ചവും നൽകാനായിട്ട്, കേവുകൾക്കകത്ത് വെളിച്ചവും ചൂടും നൽകാൻ ഉപയോഗിച്ചു. ദെൻ ഹാർഡൻ വുഡ്, തടികളെ കുറേ കൂടെ ഹാർഡാക്കാനായിട്ട് ഉപയോഗിച്ചു. സ്കെയർ അവേ ഡേഞ്ചറസ് അനിമൽസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസിനെ ഓടിക്കാനായിട്ട് ഉപയോഗിച്ചു. കുക്കിങ്ങിനും പിന്നെ ഫ്ലേക്കിംഗ് ടൂൾസിനും വേണ്ടിയിട്ട് നമ്മൾ തീ ഉപയോഗിച്ചു തുടങ്ങി. ഇനി നമ്മൾ ഏർലി ഹ്യൂമൻസിൻ്റെ ടൂൾ മേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ദ വേസ് ഇൻ വിച്ച് ഹ്യൂമൻസ് മേക്ക് ടൂൾസ് റിക്വയർ ഗ്രേറ്റർ മെമ്മറി ആൻഡ് കോംപ്ലക്സ് ഓർഗനൈസേഷണൽ സ്കിൽ. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ആയുധങ്ങളും സാധനങ്ങളൊക്കെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പൊതുവേ എല്ലാ രീതിയും നോക്കിക്കഴിഞ്ഞാലും മനുഷ്യൻ്റെ ടൂൾ മേക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്.
ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചിമ്പൻസിയുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ചിമ്പൻസിയൊക്കെ ആണെങ്കിൽ കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉറുമ്പൻ കൂട്ടിൽ കമ്പുകൾ ഇട്ടിട്ട് ഉറുമ്പുകളെ കഴിക്കുന്ന ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിലും മനുഷ്യൻ്റെ ടൂൾ മേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹ്യൂമൻ മേക്ക് ടൂൾസ് റിക്വയർ ഗ്രേറ്റർ മെമ്മറി. മനുഷ്യൻ്റെ മെമ്മറിയും പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്കിൽസും അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ക്ഷമതയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടൂൾസുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കൂ. ദ ഏർലിസ്റ്റ് എവിഡൻസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് യൂസ് ഓഫ് സ്റ്റോൺ ടൂൾസ് കം ഫ്രം സൈറ്റ്സ് ഇൻ എത്യോപ്യ ആൻഡ് കെനിയ. ആദ്യമായിട്ട് മനുഷ്യൻ ഉപയോഗിച്ച സ്റ്റോൺ ടൂൾസുകളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയത് എത്യോപ്യ, കെനിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച ആയുധങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പല്ലുകളും നഖങ്ങളും തന്നെയാണ്. പക്ഷേ അത് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കട്ടിയുള്ള ജീവജാലങ്ങളുടെ മുകളിലൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും പല്ലുകളും പിന്നെ അതോടൊപ്പം തന്നെ നഖങ്ങളുടെയൊക്കെ ആ ഒരു ഇത് അതിൻ്റെ ഉപയോഗം കുറേ നാൾ ചെയ്യുമ്പോഴേക്കും അതിന് നാശനഷ്ടങ്ങളുണ്ടാവാം. പിന്നെ ക്രമേണ മനുഷ്യന് എപ്പോഴും ഒരു എല്ലാ ജീവജാലങ്ങളും പറയുക ഓടിച്ചെന്നിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്ത് കാണും, ആദ്യം ഒരു കല്ലെടുത്ത് എറിഞ്ഞ് കാണും, പിന്നീട് ആ എറിയുന്ന കല്ലിനെ എന്ത് ചെയ്യും, കുറേ കൂടെ ഷേപ്പുള്ളതാക്കി മാറ്റും. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യനുണ്ടാക്കിയ ഡെവലപ്മെൻ്റിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു ടൂൾസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഴിവ് മനുഷ്യന് കിട്ടുന്നത്. അപ്പോൾ ഓരോ തവണയും ടൂൾ ഉണ്ടാക്കുമ്പോഴേക്കും മനുഷ്യൻ എന്ത് ഉപയോഗിച്ചു, മനുഷ്യൻ്റെ മെമ്മറിയും പിന്നെ ആ ഒരു സ്കില്ലുകളും അയാളുടെ കഴിവുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ടൂൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ടൂൾസിൽ നമുക്ക് പല ടൈപ്പ് ടൂളുകൾ കാണാൻ പറ്റും. കൂർത്ത ടൂൾസ് ഉണ്ട്, പിന്നെ മിനുസപ്പെടുത്തിയ ടൈപ്പ് ഉണ്ട്, അല്ലാത്ത പരിക്കൻ കല്ലുകളുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ ആദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിച്ച പരിക്കൻ കല്ലുകളായിരിക്കും. അപ്പോൾ പരിക്കൻ കല്ലുകൾ പിടിക്കുമ്പോഴേക്കും നമുക്ക് തന്നെ അറിയാൻ പറ്റും പരിക്കൻ കല്ലുകൾ പിടിക്കുമ്പോഴേക്കും കൈ കുറേ നേരം പിടിക്കുമ്പോഴേക്കും വേദനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വേദന ഇല്ലാതാക്കാനായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യപ്പെടും, കുറേ കൂടെ ചിന്തിക്കും. ചിന്തിച്ചിട്ട് ആ പിടിക്കുന്ന ഭാഗം മാത്രം മിനുസപ്പെടുത്തും. പിന്നെ കുറച്ചൊരു മാംസം കീറി മുറിക്കാനാണെങ്കിൽ കൂർത്ത കല്ലുകൾ വേണം. അപ്പോൾ എന്ത് ചെയ്യും, കല്ലെടുത്തിട്ട് അതിനെ കൂർപ്പിക്കും. അങ്ങനെ മെമ്മറിയും അവരുടെ സ്കില്ലും ഉപയോഗിച്ചാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഓരോരോ സമയത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് കിട്ടുന്നത് എത്യോപ്യ, കെനിയ എന്നീ രണ്ട് പ്രദേശങ്ങളിൽ നിന്നാണ്. ദ ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ് വേർ ആസ്ട്രേലിയോപിത്തക്കസ്. ആദ്യമായിട്ട് ടൂളുകൾ ഉണ്ടാക്കിയത് ആസ്ട്രേലിയോപിത്തക്കസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ബട്ട് വി ഡു നോട്ട് നോ വെദർ ടൂൾ മേക്കിംഗ് വാസ് ഡൺ ബൈ മെൻ ഓർ വുമൺ ഓർ ബോത്ത്. പക്ഷേ നമുക്കിപ്പോഴും അറിയില്ല മനുഷ്യനിൽ സ്ത്രീകളും പുരുഷന്മാരും കൂടെ ഒരുമിച്ചാണോ ടൂൾസ് ഉണ്ടാക്കിയത്, സ്ത്രീകൾ മാത്രമായിട്ടാണോ പുരുഷൻ മാത്രമായിട്ടാണോ ടൂൾ ഉണ്ടാക്കിയത് നമുക്കിതുവരെ അറിയില്ല. ചിലപ്പോൾ ഒരു സിംഗിൾ സിംഗിൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജോയിൻ്റ് ആയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. അബൌട്ട് 35,000 ഇയേഴ്സ് എഗോ ദർ വെയർ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ടൂൾ മേക്കിംഗ്. ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ടൂൾ മേക്കിങ്ങിനകത്ത് കാര്യമായ മാറ്റങ്ങളുണ്ടായി. ന്യൂ കൈൻഡ്സ് ഓഫ് ടൂൾസ് സച്ച് ആസ് സ്പിയർ ത്രോയിഡ്സ് ആൻഡ് ബോ ആൻഡ് ആരോ വെയർ യൂസ്ഡ് ഫോർ കില്ലിംഗ് അനിമൽസ്. ഈ സ്റ്റോൺ ടൂൾസൊക്കെ മാറ്റിയിട്ട് കുറേ കൂടെ സ്പിയർ ത്രോയിഡ്സ് എന്ന് വെച്ചാൽ കുന്തം, എറിഞ്ഞു വീഴ്ത്താനുള്ള കുന്തങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ബോ ആൻഡ് ആരോ, അമ്പും വില്ലുമൊക്കെ മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങി. 35,000 വർഷത്തിന് മുമ്പ് എന്ത് ചെയ്യപ്പെട്ടു, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നു. കല്ലുകളൊക്കെ മാറ്റി തുടങ്ങിയിട്ട് എറിഞ്ഞു വീഴ്ത്തുന്ന രീതിയിലുള്ള കുന്തങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. പിന്നെ അമ്പം വില്ലുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. ദ മീറ്റ് ദസ് ഒബ്ടെയിൻഡ് വാസ് പ്രോസസ്ഡ് ബൈ റിമൂവിങ് ദ ബോൺസ്. അങ്ങനെ കിട്ടുന്ന മാംസം, മൃഗങ്ങളെ ആക്രമിച്ച് കിട്ടുന്ന മാംസം എല്ലാ ദിവസവും വേട്ടയാടാനൊന്നും പോകാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യപ്പെടും, മനുഷ്യൻ ക്രമേണ ആദ്യമൊക്കെ തിന്നിട്ട് അവശിഷ്ടങ്ങൾ കളഞ്ഞിട്ട് പോകുമായിരുന്നു. ക്രമേണ ഈ കിട്ടുന്ന മാംസത്തിൽ നിന്നും ബോണുകൾ റിമൂവ് ചെയ്തു തുടങ്ങി, എല്ലുകൾ റിമൂവ് ചെയ്തു. ആ എല്ലുകൾ ഫ്യൂച്ചറിൽ എന്തായിട്ട് ഉപയോഗിക്കാം, ടൂൾസായിട്ട് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഫോളോ ബൈ ഡ്രൈയിങ് സ്മോക്കിംഗ് ആൻഡ് സ്റ്റോറേജ്. ഈ എല്ലുകൾ മാറ്റിയ ശേഷം ആ മാംസത്തെ എന്ത് ചെയ്യും, ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ പുകയിൽ വെച്ചിട്ട് അതിനെ ചൂടാക്കിയെടുക്കുകയോ അതിനുശേഷം സ്റ്റോറേജ് അതിനെ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്തു. ഫർദർ യൂസിന് വേണ്ടിയിട്ട് തന്നെ സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്തു. ദസ് ഫുഡ് കുഡ് ബി സ്റ്റോർഡ് ഫോർ ലേറ്റർ കൺസപ്ഷൻ. ആ ആഹാരം പിന്നത്തെ കാലത്തേക്ക് കുറച്ചുള്ള ദിവസങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കാനായിട്ടുള്ള ടെക്നിക്കൊക്കെ മനുഷ്യൻ കണ്ടെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു തീ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളുടെ മാംസത്തിൽ നിന്ന് എല്ല് വേർപെടുത്തുകയും അതിനുശേഷം എന്ത് ചെയ്യും, ആ മാംസം ഉണക്കിയെടുത്തതിന് ശേഷം പുകയിൽ വെച്ചിട്ട് ചൂടാക്കി സ്റ്റോർ ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്ക് മനുഷ്യൻ മാറുകയും ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ അടുത്തൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വസ്ത്രധാരണമാണ്. ട്രാപ്പിംഗ് ഓഫ് ഫർ ബിയറിംഗ് അനിമൽസ് ആൻഡ് ഇൻവെൻഷൻ ഓഫ് സീവിങ് നീഡിൽസ് വെയർ അതർ ചേഞ്ചസ്. പ്രധാനപ്പെട്ട മറ്റുള്ള ചേഞ്ചസ്, നമുക്കറിയാം മനുഷ്യൻ ആദ്യ കാലഘട്ടങ്ങളിൽ നഗ്നനായിട്ട് തുണിയൊന്നും ഇല്ലാതെയാണ് നടന്നത്. പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു, മരത്തിൻ്റെ തോലുകളോ അല്ലെങ്കിൽ ഇലയോ ഒക്കെ വെച്ചിട്ട് നാണം മറച്ചിരുന്നു എന്ന് പറയാം. കുറേ കൂടി ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ മനുഷ്യൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ രോമമുള്ള മൃഗങ്ങളുടെ തോല്, ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ തോലെടുത്തിട്ട് അതിനെ വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചു.
പിന്നെ സ്യൂയിങ് നീഡിൽസ് ഇതിനെ തുന്നാനായിട്ടുള്ള നീഡിൽസ് സൂചികളെ കണ്ടുപിടുത്തമൊക്കെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്. ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് സ്യൂയൻ ക്ലോത്തിങ് കമ്മിങ് ഫ്രം എബൌട്ട് 21 years ago ഏകദേശം 21,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ എന്തുപയോഗിക്കുന്നത് സ്യൂയൻ ക്ലോത്തിങ്. സ്യൂയൻ ക്ലോത്തിങ്സിൽ തുന്നി എന്ന് വെച്ചാൽ സൂചി കൊണ്ട് തുന്നി തുണികൾ ഉപയോഗിച്ചു തുടങ്ങുന്നത് 21,000 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ അതുവരെ മനുഷ്യൻ എന്താണ് സാധാരണ ഈ ഒന്നെങ്കിൽ മരത്തിൻ്റെ തോലോ അല്ലെങ്കിൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ തോലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്യൂയിങ് ക്ലോത്ത് ഒക്കെ ഉപയോഗിക്കുന്നത് 21,000 വർഷത്തിന് മുമ്പാണ്. ദ പഞ്ച് ബ്ലേഡ് ടെക്നിക് വാസ് ഇൻട്രൊഡ്യൂസ് ടു മേക്ക് എ സ്മാൾ ചിസൽ ലൈക്ക് ടൂൾസ്. ആ സമയത്ത് മനുഷ്യൻ ഉപയോഗിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ദ പഞ്ച് ബ്ലേഡ് ടെക്നിക് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മേക്ക് സ്മാൾ ചിസൽ ലൈക്ക് ടൂൾസ്. ചിസൽ എന്ന് വെച്ചിട്ട് ചെറിയ ഉളികൾ, ചെറിയ ഉളികൾ പോലെയുള്ള ചെറിയ ഉളികൾ കണ്ടെത്തി. അതായത് ഈ സ്റ്റോണിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചെറിയ ഉളികൾ ആ മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങി. ഇറ്റ് വാസ് നൗ പോസിബിൾ ടു മേക്ക് എൻഗ്രേവിങ്സ് ഓൺ ബോൺ ആൻഡ് ആൻഡ്ലർ ഐവറി ഓർ വുഡ്. ആ ചെറിയ ഉളികൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി ഈ പറയുന്ന ബോണുകളിലെ എല്ലുകളിലും ആൻഡ്ലർ മാൻകൊമ്പുകൾ പിന്നെ ഐവറി ആനക്കൊമ്പ് തടികൾ തുടങ്ങിയതിലൊക്കെ എൻഗ്രേവ് ചെയ്യാനായിട്ട് എൻഗ്രേവിങ്സിൽ കോറി വരയ്ക്കാനും കുത്തി വരയ്ക്കാനും ഒക്കെ സാധിച്ചു. മേ ബി അതെന്തായിട്ട് ഉപയോഗിച്ച് കാണാം ഈ പറയുന്ന ചെറിയ ചെറിയ സ്യൂൻ പർപ്പസിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങി കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിലുണ്ടായ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ട്രാപ്പിംഗ് ഓഫ് ഫർ ബിയറിങ് ആനിമൽസ്, അതായത് വസ്ത്രധാരണം പ്രധാനമായിട്ടും രോമാവൃതമായിട്ടുള്ള മൃഗങ്ങളുടെ തോല് ഒരിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു തണുപ്പ് നിരീക്ഷണത്തിൻ്റെ തുണികളായിട്ട് ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇൻവെൻഷൻ ഓഫ് സ്യൂയിങ് നീഡിൽസ്, തയ്ക്കാനാവശ്യമായിട്ടുള്ള നീഡിൽസ് ഡെവലപ്പ് ചെയ്തൊക്കെ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും സ്യൂയിൻ ക്ലോത്തിങ്, അതായത് ഈ തുന്നിയെടുത്ത തുണികളുടെ ഒരു അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് 21,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അപ്പോഴൊക്കെ മാത്രമേ ശരിക്കും ഈ തുന്നൽ വിദ്യയൊക്കെ മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ പഞ്ച് ബ്ലേഡ് ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ടു മേക്ക് സ്മാൾ ചിസൽ. ചിസൽ എന്ന് പറയുന്നത് ഉള്ളികളെയാണ് നമ്മൾ ചിസൽ എന്ന് വിളിക്കുന്നത്. ചെറിയ ടൈപ്പ് ഉള്ളികൾ നിർമ്മിക്കാനുള്ള രീതിയിലേക്ക് പഞ്ച് ബ്ലഡ് ടെക്നിക്ക് മനുഷ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ വലിയ വലിയ കല്ലുകളായിരുന്നു. അപ്പോൾ ക്രമേണ ചെറിയ ചെറിയ രീതിയിലുള്ള കല്ലുകൾ എന്ത് ചെയ്തു ചെറിയ ചെറിയ ടൂൾസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് തന്നെ കൺവെർട്ട് ചെയ്തു തുടങ്ങി. അത് പ്രധാനമായിട്ടും ബോൺ ആൻഡ്ലർ ഐവറി വുഡ് തുടങ്ങിയ ആനക്കൊമ്പ് മാൻകൊമ്പ് ബോൺ എല്ലുകൾ തടി തുടങ്ങിയ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാനുണ്ട് എൻഗ്രേവ് ചെയ്യാൻ, എൻഗ്രേവ് ചെയ്യാൻ അതിനകത്ത് കോറി വരയ്ക്കുകയും ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയൊക്കെ ചെയ്തു.